കഴിഞ്ഞ ദിവസം എന്റെ കാലിന് കുഞ്ഞൻ വിരലിൽ നന്നായിട്ട് ഒരു ചൊറിച്ചില് പോലെയൊക്കെ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ദന്തബാലയുടെ ഇല നമുക്ക് കിട്ടാനില്ലല്ലോ, അതെവിടെ കിട്ടുമെന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആനി യൂജിൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദന്തംബാല എണ്ണ ഉണ്ടാക്കുന്ന വിധവും അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബെനിഫിറ്റ്സ് നമുക്ക് ആദ്യം പറയാം. ഇത് നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ല ഒരു ഓയിലാണ് ദന്തംബാല ഓയിൽ. നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ ദന്തംബാല ഓയിലിന്റെ ബെനിഫിറ്റ്സ് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ ഞാനത് ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്തു, നല്ല റിസൾട്ട്. അതായത് താരന്റെ കേസിലും അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസിന്റെ കേസിലും നമ്മൾ പല ഓയിൻമെന്റ്സ് ഒക്കെ വാങ്ങി തേച്ചിട്ടൊന്നും പോവാതിരുന്ന സംഭവം വരെ പോയി കിട്ടിയ ഒരു ഓയിലാണ് കേട്ടോ ദന്തംബാല. അതിന്റെ ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പരീക്ഷിച്ചത്, നല്ല റിസൾട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ താരൻ പോകാനായിട്ട് നല്ല ബെസ്റ്റ് സംഭവമാണ്. ഇപ്പൊ നമ്മൾ രണ്ടാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താരനൊക്കെ പൊക്കി കിട്ടും. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി. റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്യണമെന്നില്ല, നമ്മുടെ പ്രോബ്ലംസ് മാറുന്നവരെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. ചുണങ്ങിന് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സോറിയാസിസ് അതുപോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും തന്നെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഓയിലാണ്. ഇപ്പൊ നമ്മൾ ദന്തംബാല ഓയിൽ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളിലൊക്കെ കാണുന്ന പുഴുക്കടി അല്ലെങ്കിൽ മുതിർന്നവരിലും ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മളൊരു അല്പം എടുത്ത് എണ്ണ എടുത്ത് തേച്ചാൽ തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാകും. നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്താൽ മാത്രം മതി, അപ്പൊ തന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറി കിട്ടും. അപ്പൊ അത്രയ്ക്കും നല്ലൊരു ഓയിലാണ്. അപ്പൊ ഞങ്ങളിപ്പോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ഒരു ഓയിലാണ്. നമ്മൾ അങ്ങനെ എന്താണ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വെക്കാറില്ലേ, ഇപ്പൊ നെയ്യൊക്കെ കോഴി നെയ്യൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ പൊള്ളലിന്, അതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ദന്തംബാല ഓയില്. കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ ഇത് നമ്മുടെ കയ്യിലുണ്ട്, നല്ലതാണ്. പിന്നെ ഇത് മുടി കൊഴിച്ചിലകറ്റാനും താരനും അതുപോലെ തന്നെ നര മാറാൻ വരെയൊക്കെ ഇത് യൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇതേവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, റെഗുലർ ആയിട്ട് ഇതേവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓണെന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ദന്തംബാല ഓയില് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിനി ദന്തംബാല ഓയിൽ തയ്യാറാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇല നമ്മൾ ഞെട്ടി നടത്തി നമ്മൾ ഇല മാത്രമായിട്ട് എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പറിച്ചിട്ട് കുറച്ച് സമയമായി, അല്ലെങ്കിൽ നമ്മൾ ഈ ഞെട്ടി നടത്തുന്ന സമയത്ത് ഒരു വെള്ള കളറിലെ കറ പോലെ വരും. നമ്മളിതുപോലത്തെ അഞ്ച് തണ്ട് ഇലയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇലയൊക്കെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ദന്തംബാല ഇല നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള അത്രയും അളവിലാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓട്ടുപാത്രത്തിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ദന്തംബാല ഓയിൽ ഒന്ന് കൊണ്ടുവന്ന് വെയിലത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദന്തംബാല ഓയിലാണ്, അപ്പം ഞാനിത് വെയിലത്ത് വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഇലയ്ക്ക് ഇപ്പോൾ പച്ചക്കളറാണെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് വെയിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി കറുപ്പ് കളറാവും. അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസം നമ്മുടെ വെയിൽ നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ടു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. നല്ലൊരു സൂപ്പർ ഓയിലാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലാണ് ദന്തംബാല. നമ്മുടെ മുടിയിലും സ്കിന്നിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതേ രീതിയിൽ ഒരു മൂന്ന് ദിവസം നല്ല വെയിൽ കൊള്ളിക്കുക, അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം വരെയെങ്കിലും കൊള്ളിക്കേണ്ടി വരും. അത് എത്രത്തോളം വെയിൽ കിട്ടുന്നു എന്നതിനനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ദന്തംബാല ഓയില് ഇപ്പോൾ അഞ്ച് ദിവസമായിട്ടുണ്ട്, നല്ല കളറിലായിട്ടുണ്ട്. ഇനി മുമ്പ് കായ് അലേനയൊക്കെ മാറ്റിക്കളയും. ഇത് ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ ഓയില് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറും. ആദ്യം എൻ്റെ തലയിൽ ഒരേ താരനുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു താരനും ഇല്ല, ഒരു താരനും ഇല്ല. അതെ, അല്ലെങ്കിൽ അടുത്ത് കിടന്ന് നമുക്ക് പകരും. അങ്ങനെ എനിക്ക് താരം പകർന്നിട്ടുണ്ട് പണ്ട്. ദന്തംബാല എണ്ണ കിട്ടിയത് പിന്നെ പിന്നെ ആ താരൻ്റെ പ്രശ്നം എൻ്റെ തലയിലും ഇല്ല, ചേട്ടൻ്റെ തലയിലും ഇല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കാലിന് കുഞ്ഞൻ വിരലിൽ നന്നായിട്ട് ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ, ചെറിയൊരു ചുവപ്പ് നിറവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ദന്തംബാല ഓയിലാണ് സ്റ്റീവൻ ചേട്ടനെ കൊണ്ട് ഇത്തിരി പുരട്ടിക്കുകയാണ്. പിറ്റേ ദിവസം ആയപ്പോൾ ഇത് നന്നായിട്ട് മാറി കേട്ടോ. ദന്തംബാല ഓയിൽ ഇപ്പൊ തലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് മുമ്പായിട്ട്, അതായത് കുളിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൂടി ഒരു അല്പം എടുത്ത് ദന്തംബാല ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് സോപ്പും അതുപോലെ തന്നെ കെമിക്കൽ ഉള്ള ഒന്നും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യരുത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾക്കറിയാം തണുപ്പുള്ള ഒരു ഓയിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം തലയിൽ വെച്ചിരിക്കരുത്. പിന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും കാണും. നമ്മുടെ ഫേസ്ബുക്കില് ഹോം റെമഡീസ് എന്നുള്ള പേജിൽ ഒരുപാട് പേര് താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ള വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി അത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവായിരിക്കും. ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ദന്തബാലയുടെ ഇല നമുക്ക് കിട്ടാനില്ലല്ലോ, അതെവിടെ കിട്ടുമെന്ന്. ആയുർവേദ നേഴ്സറികളിലൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന്റെ പ്ലാന്റ്സ് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നേഴ്സറിയുടെ നമ്പറൊക്കെ നെറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അവിടെ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് ഒരു പ്ലാന്റ് വാങ്ങിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അത് ഒന്ന് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ ഇലകൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നാടൻ പച്ചമരുന്ന് കടകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് അന്വേഷിക്കുക. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവർ എത്തിച്ചു തരും. അപ്പോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ച് അവരോട് കൂടി പറയുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.